കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാനൊരു നല്ല കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് ഡേവിഡിൻ്റെ കൗശലം. റഷ്യയിൽ ഡേവിഡ് എന്ന പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു പുതിയ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അയാൾ താമസിക്കുന്ന വീട് താഴ്ന്ന പ്രദേശത്തായിരുന്നതിനാൽ വീടിന് ചുറ്റും എല്ലായ്പ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതിനാൽ ഒരു കുന്നിൻ്റെ സമീപത്തേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ച ഡേവിഡ് തനിക്കിഷ്ടപ്പെട്ട ഒരു പ്രദേശത്ത് വീട് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി. ഡേവിഡ് തൻ്റെ തീരുമാനം ഭാര്യയെ അറിയിച്ചു. എന്നാൽ ഭാര്യ അതിനോട് യോജിച്ചിരുന്നില്ല. അയാളുടെ ഭാര്യ പറഞ്ഞു, വീട് നിർമ്മിക്കാൻ യോജിച്ച സ്ഥലമല്ല അത്. എന്തെന്നാൽ കാനനയക്ഷികൾ പാർക്കുന്ന പ്രദേശമാണത്. അവരെ ശല്യം ചെയ്താൽ അവർ കോപിക്കും. ഭാര്യയുടെ വാക്കുകൾ ഡേവിഡ് കാര്യമായെടുത്തില്ല. കാരണം കാനനയക്ഷികളിൽ അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ഭാര്യ കാനനയക്ഷികളെ വളരെയധികം വിശ്വസിച്ചിരുന്നു. ഡേവിഡ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വീട് നിർമ്മിച്ച് താമസം തുടങ്ങാൻ കാനനയക്ഷികൾ അനുവദിച്ചു എന്ന് ഭാര്യയെ വിശ്വസിപ്പിക്കാൻ അയാളൊരു മാർഗം കണ്ടുപിടിച്ചു. അയാൾ തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കുറേ വാങ്ങി. വീട് നിർമ്മിക്കാൻ ഡേവിഡ് തിരഞ്ഞെടുത്ത സ്ഥലത്തിന് സമീപമുള്ള ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളിൽ ഡേവിഡ് അവ കെട്ടിത്തൂക്കിയിട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ ഡേവിഡ് അതിശയകരമായ ഒരു കാഴ്ച കണ്ടതായി ഭാര്യയോട് പറഞ്ഞു. അവരിരുവരും പെട്ടെന്ന് കുന്നിൻ്റെ സമീപത്തേക്ക് പോയി. വൃക്ഷത്തിൻ്റെ ശാഖകളിൽ തനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഡേവിഡിൻ്റെ ഭാര്യ ആശ്ചര്യപ്പെട്ടു. ഡേവിഡ് പറഞ്ഞു, ഇവിടെ വീട് നിർമ്മിച്ച് തുടങ്ങാൻ കാനനയക്ഷികൾ നമ്മെ അനുവദിച്ചു. അപ്പോൾ ഡേവിഡിൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം കാനനയക്ഷികൾ മരത്തിൻ്റെ ശാഖകളിൽ തൂക്കിയിട്ടതിനാൽ ഇവിടെ വീട് നിർമ്മിച്ച് താമസം തുടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. താമസിയാതെ അവിടെ വീട് നിർമ്മിച്ച് അവർ താമസം തുടങ്ങി. അവിടെ വീട് നിർമ്മിക്കാൻ അയാളുടെ ഭാര്യ അനുകൂലിച്ചത് അയാളുടെ ഭാര്യയ്ക്ക് കാനനയക്ഷികളോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്ന് അറിയാമായിരുന്നതിനാൽ കാനനയക്ഷികളിൽ വിശ്വാസമില്ലാതിരുന്നിട്ടും പുതിയ വീട്ടിൽ താമസം തുടങ്ങിയ ദിവസം കാനനയക്ഷികളോടുള്ള ആദരസൂചകമായി ഡേവിഡ് ഒരു കപ്പ് പാൽ വെച്ചു. ആ കപ്പ് പാൽ കാനനയക്ഷികൾ കുടിച്ചിട്ടുണ്ടാകുമോ? എന്തായിരിക്കും കൂട്ടുകാരുടെ ഉത്തരം? എല്ലാവരും ആ ചോദ്യത്തിനും മറുപടി പറയണേ. കാനനേശികൾ പായസം കുടിച്ചിട്ടുണ്ടാകുമോ? പായസമല്ല, പാലാണ് വെച്ചത്. കുടിച്ചിട്ടുണ്ടാകുമായിരിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് പുതിയ പുതിയ കഥകൾ പറയാനുള്ള ഊർജം തരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരവസരത്തിൽ വരാം.